9-7-4-6 Current affairs, March 2019. Masala bond പുറത്തിറക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഓർത്തിരിക്കാം, മസാല ബോണ്ട് പുറത്തിറക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2019 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ജേതാക്കൾ ആരാണ്? ദക്ഷിണ കൊറിയ. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ജേതാക്കൾ ദക്ഷിണ കൊറിയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ നഷിഗാം, ഹിമാചൽ പ്രദേശ്. നഷിഗാം, ഹിമാചൽ പ്രദേശ്, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷൻ. അനധികൃത ഡ്രോണുകൾ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച നടപടിയുടെ പേര്? ഓപ്പറേഷൻ ഉടൻ. അനധികൃത ഡ്രോണുകൾ കണ്ടെത്തുന്നതിനുള്ള കേരള പോലീസ് നടപടി ഓപ്പറേഷൻ ഉടൻ. വേലുത്തമ്പി പുരസ്കാര ജേതാവ് ആരാണ്? അശ്വതി ജാല. ഓർത്തിരിക്കാം, വേലുത്തമ്പി പുരസ്കാര ജേതാവ് അശ്വതി ജാലയാണ്. 2019 മാർച്ച് മാസം ഡിആർഡിഒ വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹ വേദ മിസൈൽ ഏതാണ്? ഡിആർഡിഒ വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹ വേദ മിസൈൽ എസാറ്റ് ആന്റി സാറ്റലൈറ്റ് മിസൈൽ. എസാറ്റ് പരീക്ഷണ ദൗത്യത്തിന്റെ പേര് എന്താ? മിഷൻ ശക്തി. ഓർത്തിരിക്കാം, എസാറ്റ് പരീക്ഷണ ദൗത്യത്തിന്റെ പേര് മിഷൻ ശക്തി എന്നാണ്. എസാറ്റ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 4. എസാറ്റ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 4th രാജ്യമാണ് ഇന്ത്യ. എസാറ്റ് അകത്ത ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? മൈക്രോസാറ്റ് ആർ. എസാറ്റ് തകർത്ത ഉപഗ്രഹം മൈക്രോസാറ്റ് ആർ. ക്യാൻസറിനെതിരെ മരുന്ന് വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനം? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. ക്യാൻസറിനെതിരെ മരുന്ന് വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പൗരോർജ പഞ്ചായത്ത് ഏതാണ്? പോത്താനിക്കാട്, എറണാകുളം. PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് പോത്താനിക്കാട്, എറണാകുളം. ഇന്ത്യയുടെ പുതിയ സെൻസസ് കമ്മീഷണർ ആരാണ്? വിവേക് ജോഷി. സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ വിവേക് ജോഷി. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ജസ്റ്റിസ് വിനായക് ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ജസ്റ്റിസ് വിനായക് ചന്ദ്രഘോഷ്. 64th ഫിലിംഫെയർ അവാർഡ് 2019 മികച്ച ചിത്രം ഏതാണ്? റാസി. 64th ഫിലിംഫെയർ അവാർഡ് 2019 മികച്ച ചിത്രം റാസി. ഫിലിംഫെയർ അവാർഡ് 2019 മികച്ച സംവിധായകൻ മേഘന ഗുൽസാദ്. ഫിലിംഫെയർ അവാർഡ് 2019 മികച്ച സംവിധായകൻ മേഘന ഗുൽസാദ്. 2019 സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഓർത്തിരിക്കാം, 2019 സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2020 ഏത് വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്. ഓർത്തിരിക്കാം, PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, 2020 ഏത് വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്. ലോക ക്ഷയരോഗ ദിനം എന്നാണ് March 24. March 24 ലോക ക്ഷയരോഗ ദിനം. 2019 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. ലോക കാലാവസ്ഥാ ദിനം എന്നാണ് March 23. March 23 ലോക കാലാവസ്ഥാ ദിനം. 2019 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ദി സൺ, ദി എർത്ത് ആൻഡ് ദി വെദർ. 2019 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ദി സൺ, ദി എർത്ത് ആൻഡ് ദി വെദർ.
2019 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. 2019 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് ആണ്. ലോക ജലദിനം മാർച്ച് 22 ആണ്. 2019 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ലീവിംഗ് നോ വൺ ബിഹൈൻഡ്. 2019 ലോക ജലദിന പ്രമേയം. കസാഖിസ്ഥാൻ തലസ്ഥാനത്തിന്റെ പുതിയ പേര് എന്താണ്? നൂർ സുൽത്താൻ. കസാഖിസ്ഥാൻ തലസ്ഥാനം നൂർ സുൽത്താൻ. 2018 വ്യാസ സമ്മാൻ ജേതാവ് ദീൽഖാദർ ജുഗുദായ്. 2018 വ്യാസ സമ്മാന ജേതാവ് ദീൽഖാദർ ജുഗുദായ്. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത മിലിറ്ററി അഭ്യാസത്തിന്റെ പേര് എന്താണ്? മിത്രശക്തി. 2018-19 ഇന്ത്യ ശ്രീലങ്ക സംയുക്ത മിലിറ്ററി അഭ്യാസം മിത്രശക്തി. 2018-19 മിത്രശക്തി 2018-19 വേദി ശ്രീലങ്ക. മിത്രശക്തി 2018-19 വേദി ശ്രീലങ്കയാണ്. കടമനേട്ട പുരസ്കാര ജേതാവ് ആരാണ്? സുഗതകുമാരി. കടമനേട്ട പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ്. 2018-19 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ ബംഗളൂരു എഫ് സി. 2018-19 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ ബംഗളൂരു എഫ് സി ആണ്. അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ പനി വെസ്റ്റ് നൈൽ ഫീവർ. അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ പനി വെസ്റ്റ് നൈൽ ഫീവർ. കൂലസ് കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് വെസ്റ്റ് നൈൽ ഫീവർ. ഓർത്തിരിക്കാൻ, കൂലസ് കൊതുകുകളാണ് വെസ്റ്റ് നൈൽ ഫീവർ പരത്തുന്നത്. 2019 സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വേദി നേപ്പാൾ. 2019 സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വേദി നേപ്പാളാണ്. സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസ് 2019 വേദി അബുദാബി. സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസ് 2019 വേദി അബുദാബി. ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. പൾസ് പോളിയോ പ്രോഗ്രാം 2019 ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? രാംനാഥ് കോവിന്ദ്. പൾസ് പോളിയോ പ്രോഗ്രാം 2019 ഉദ്ഘാടനം നിർവഹിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ്. 2018-19 ഐ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ചെന്നൈ സിറ്റി. 2018-19 ഐ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ചെന്നൈ സിറ്റി. അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8. അന്തർദേശീയ വനിതാ ദിനം എന്നാണ് മാർച്ച് 8. 2019 അന്തർദേശീയ വനിതാ ദിന പ്രമേയം തിങ്ക് ഈക്വൽ, ബിൽഡ് സ്മാർട്ട്, ഇന്നവേറ്റ് ഫോർ ചേഞ്ച്. തിങ്ക് ഈക്വൽ, ബിൽഡ് സ്മാർട്ട്, ഇന്നവേറ്റ് ഫോർ ചേഞ്ച്. 2019 അന്തർദേശീയ വനിതാ ദിന പ്രമേയം. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഓപ്പറേഷൻ അനാക്കോണ്ട. മാവോയിസ്റ്റുകളെ നേരിടുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഓപ്പറേഷൻ അനാക്കോണ്ട. കേന്ദ്ര സർക്കാർ പുറത്തിറക്കാൻ തീരുമാനിച്ച പുതിയ നാണയം 20 രൂപ. കേന്ദ്ര സർക്കാർ പുറത്തിറക്കാൻ തീരുമാനിച്ച പുതിയ നാണയം 20 രൂപയാണ്. 2022 ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ക്രിക്കറ്റ്. 2022 ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ക്രിക്കറ്റാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമായ 124th രാജ്യം മലേഷ്യ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമായ 124th രാജ്യം മലേഷ്യയാണ്. 2019 ഫോർബ്സ് ബില്ലിയനേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമത് എത്തിയത് മുകേഷ് അംബാനി. 2019 ഫോർബ്സ് ബില്ലിയനേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി തിരുവനന്തപുരം. കേരള സർക്കാർ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി തിരുവനന്തപുരം.
ഇരുപത്തിയൊമ്പതാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് പേര് ഭോപ്പാൽ. 29th ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് പേര് ഭോപ്പാലാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാസ് 3. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാസ് 3. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ റെയിൽവേ സോൺ സതേൺ കോസ്റ്റ് റെയിൽവേ സോൺ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ റെയിൽവേ സോൺ സതേൺ കോസ്റ്റ് റെയിൽവേ സോൺ. സതേൺ കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം വിശാഖപട്ടണം. സതേൺ കോസ്റ്റ് റെയിൽവേ സോൺ ആസ്ഥാനം വിശാഖപട്ടണം. ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീത എവിടെയാണ്? ഇസ്കോൺ ടെമ്പിൾ ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീത ഇസ്കോൺ ടെമ്പിൾ ന്യൂഡൽഹി. ഏവിയേഷൻ കോൺക്ലേവ് 2019 തീയതി ന്യൂഡൽഹി. ഏവിയേഷൻ കോൺക്ലേവ് 2019 തീയതി ന്യൂഡൽഹിയാണ്. ബയോ ഏഷ്യ 2019 തീയതി ഹൈദരാബാദ്. ബയോ ഏഷ്യ 2019 തീയതി ഹൈദരാബാദ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തിക്കുന്ന അരി ഗ്രാമശ്രീ. ലോകത്തിലെ ഏറ്റവും ചെറിയ ശിശു ജനിച്ച രാജ്യം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ ശിശു ജനിച്ച രാജ്യം ജപ്പാനാണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. കറന്റ് അഫയേഴ്സ് GST അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ